നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആശാനെ തൊട്ടാലുണ്ടല്ലോ, ഒരു മാസത്തോളം പ്രവർത്തിച്ച് ജയിപ്പിച്ച മാണി സി കാപ്പൻ മുന്നണി വിട്ടതോടെ ആഞ്ഞടിച്ച് എംഎം മണി. ഉരുളയ്ക്ക് ഉപ്പേരി പോലെ എംഎം മണിയെ പരിഹസിച്ച് മാണി സി കാപ്പൻ. എംഎം മണി വാ പോയ കോടാലി 1 2 3 കൂടുതലൊന്നും പറയുന്നില്ല. എംഎം മണിയുടെ മറുപടി കാത്ത് മലയാളികൾ. പാലാ കേരളം മുഴുവൻ ചർച്ചയാകുമ്പോൾ രസകരമാകുന്നത് മന്ത്രി എംഎം മണിയും മാണി സി കാപ്പനും തമ്മിലുള്ള പരിഹാസമാണ്. ഒരു മാസത്തോളം പാലായിൽ ചിലവഴിച്ച് മാണി സി കാപ്പനെ വിജയിപ്പിച്ചെടുത്തതിൽ വേദനയുണ്ടെന്ന് എംഎം മണി പറയുമ്പോൾ അതിനെ മാണി സി കാപ്പനും സമ്മതിക്കുന്നു. എങ്കിലും പാല തന്നില്ലല്ലോ എന്നാണ് മാണി സി കാപ്പൻ പറയുന്നത്. അതേസമയം മുന്നണി വിട്ട മാണി സി കാപ്പനെതിരെ കടുത്ത പ്രയോഗമാണ് എംഎം മണി നടത്തിയത്. മാണി സി കാപ്പൻ കാണിച്ചത് ശുദ്ധ പോക്രിത്തരമാണെന്ന് മണി തുറന്നടിച്ചു. കാപ്പൻ പ്രാഥമികമായ ചർച്ച പോലും നടത്താതെയാണ് മുന്നണി വിട്ടത്. അദ്ദേഹത്തിന് വേറെ പല ലക്ഷ്യങ്ങളുമുണ്ട്. മന്ത്രിസ്ഥാനം കിട്ടാത്തതിലുള്ള ചൊരുക്കാണ് ഇതെന്നും അദ്ദേഹം പറയുന്നു. പാലായിൽ കാപ്പനെ വിജയിപ്പിച്ചത് എൽഡിഎഫുകാരാണ്. പാലായിൽ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. കാപ്പന് സീറ്റില്ലെന്ന് എൽഡിഎഫ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പാലായിൽ കാപ്പൻ ശക്തി തെളിയിക്കട്ടെ എന്നും മാണി വെല്ലുവിളിച്ചു. പാലായിൽ കാപ്പൻ ശക്തി തെളിയിക്കട്ടെ എന്നും മണി വെല്ലുവിളിച്ചു. ഇതിന് മറുപടിയായാണ് മാണി സി കാപ്പൻ രംഗത്തെത്തിയത്. എംഎം മണിയുടെ ചോദ്യങ്ങൾ ചാനലുകാർ ഉന്നയിച്ചപ്പോഴാണ് എംഎം മണി വാ പോയ കോടാലി എന്ന് പറഞ്ഞത്. മാത്രമല്ല പഴയ 1 2 3 ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇതോടെ എംഎം മണിയുടെ പ്രതികരണം അറിയാൻ കേരളം കാതോർക്കുകയാണ്. എതിരാളികൾക്ക് കടുത്ത മറുപടിയുമായി എംഎം മണി നേരത്തെ രംഗത്തെത്തിയത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രവൃത്തികൾ പലപ്പോഴും എൽഡിഎഫിന് ഗുണകരമാണ്. അടുത്ത തിരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാമെന്നും മണി പരിഹസിച്ചു. കഴിഞ്ഞ ദിവസം സമരം നടത്തുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കെതിരെ മന്ത്രി എംഎം മണി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. സമരം നടത്തി ആരും സർക്കാരിനെ വിരട്ടാൻ നോക്കണ്ട. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള സമരമാണെങ്കിൽ നേരിടാൻ അറിയാമെന്നും എംഎം മണി പറഞ്ഞു. സർക്കാരിന് ഭയപ്പെടേണ്ട കാര്യമില്ല. കോഴ വാങ്ങിയിട്ട് സർക്കാർ ഒരു കാര്യവും നടത്തിയിട്ടില്ല, നടത്തുകയുമില്ല. കൃത്യതയോട് കൂടിയാണ് സർക്കാർ ഏത് കാര്യവും ചെയ്യുന്നത്. അതിന് ന്യായങ്ങളുമുണ്ട്. ഇതൊന്നും നോക്കാതെ നിയമന ഉത്തരവ് കൊടുത്തവരാണ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമെല്ലാം. പറയാനാണെങ്കിൽ ഇനിയും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് ഞങ്ങളെ വിരട്ടാൻ നോക്കേണ്ട. പ്രക്ഷോഭവും സമരവും നടക്കട്ടെ. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് മനുഷ്യത്വപരമാണെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മാണി സി കാപ്പൻ പോയത് ഇടതു മുന്നണിയെ ബാധിക്കില്ലെന്നായിരുന്നു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രതികരണം. പാലായിൽ സീറ്റ് വിഭജന ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. മാണി സി കാപ്പന്റെ നിലപാട് മാറ്റത്തിൽ വ്യക്തതയില്ലെന്നും വ്യക്തതയില്ലാത്ത കാര്യത്തിൽ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കാപ്പനെതിരെ എൻസിപിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തി. പാർട്ടിയെ ഒറ്റുകൊടുത്തവരാണ് കാപ്പനെന്ന് ജില്ലാ കമ്മിറ്റിയുടെ പ്രമേയത്തിൽ ആരോപിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ശ്രമഫലമായിട്ടാണ് കാപ്പന് പാലായിൽ വിജയിക്കാൻ സാധിച്ചത്. തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ കൂടെ പോകുന്നതിലെ യുക്തി കാപ്പൻ വ്യക്തമാക്കണമെന്നും ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കാപ്പൻ പോയത് കൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന നിലപാടിലാണ് എൽഡിഎഫ്. കാപ്പനുള്ള മറുപടി സിപിഎം നൽകുമെന്ന് ജോസ് കെ മാണിയും പറഞ്ഞു. കാപ്പനൊപ്പം ദേശീയ നേതൃത്വവും ഇല്ലെന്ന് വ്യക്തമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.